ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുകും ഖിയാറുകും ലിനിസാഇകും. മറ്റൊരു റിവായത്തിലുള്ളത് വഖിയാറുകും ഖിയാറുകും ലിഅഹ്ലിഹി. ഈമാൻ ഏറ്റവും അധികം പൂർത്തീകരിക്കപ്പെടുന്നത് ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുന്നു. സൽ സ്വഭാവം, നല്ല പെരുമാറ്റം. വഖിയാറുകും ഖിയാറുകും ലിനിസാഇകും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ദർജയിലുള്ളവൻ സ്വന്തം ഭാര്യയോട്, സ്ത്രീകളോട്, വീട്ടിലുള്ളവരോട് മാന്യമായി പെരുമാറുന്നവനാകുന്നു. അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്ന രണ്ട് പാഠമാണ്. ഒന്ന്, ഒരാളുടെ ഈമാനിൻ്റെ വർധനവിനെ സൂചിപ്പിക്കുന്നതാണ്. അയാളുടെ സ്വഭാവത്തിലെ, പെരുമാറ്റത്തിലെ മേന്മ, നല്ല നോബിളായ ക്യാരക്ടർ, ആളുകൾക്ക് കണ്ടാൽ അസൂയ തോന്നുന്ന രൂപത്തിലുള്ള പെരുമാറ്റം, അത് വളരെ നല്ല കാര്യമാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളായിരിക്കണം. വാക്കിലും പെരുമാറ്റത്തിലും അടക്കത്തിലും ഒതുക്കത്തിലുമൊക്കെ അതിൻ്റെ ഒരു ഈമാനിൽ കുറവ് വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിലൊക്കെ മോശമായ രീതികൾ ഉണ്ടാകുന്നത്. ഈമാനിലെ വർധനവിനനുസരിച്ച്, ഹയായിലെ വർധനവിനനുസരിച്ച് സ്വഭാവത്തിൽ നന്മയുണ്ടാകും. എന്ന് മാത്രമല്ല, ഈ സൽസ്വഭാവം പ്രകടിപ്പിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായി പഠിപ്പിക്കപ്പെടുന്നത് നമ്മുടെ വീടുകളാകുന്നു, നമ്മുടെ വീടകങ്ങളാകുന്നു, നമ്മുടെ വീട്ടിനുള്ളിലാണ്. അതുകൊണ്ടാണ് ആ ഹദീസിനെ ഷറഹ് ചെയ്യുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത്, ഒരു വ്യക്തി തൻ്റെ ഭാര്യയോടും മക്കളോടും എത്ര നന്നായി പെരുമാറുന്നുവോ അതാണ് അയാളുടെ ഈമാനിൻ്റെ ഒരു മാബിനി എന്നാണ്. നമ്മൾ ശരിക്കും ഈമാനുള്ളവരാണെങ്കിൽ, ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ, തഖ്വയുള്ളവരാണെങ്കിൽ അതിൻ്റെ എല്ലാ അടയാളവും അനുഭവിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് നമ്മുടെ ഇണകളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളുമാണ്. എന്നാൽ പലപ്പോഴും വീട്ടിലുള്ളവർക്ക് ഏറ്റവും മോശമായത് കരുതി വെക്കുകയും പുറത്തുള്ളവർക്ക് ഏറ്റവും നല്ലത് നൽകുകയും ചെയ്യലാണ് പല ആളുകളും ചെയ്യുന്നത്. പുറത്തുള്ളവർക്ക് നല്ലത് നൽകണ്ട എന്നല്ല, നൽകണം, പക്ഷേ അത്ര തന്നെയോ അതിനേക്കാൾ കൂടുതലോ വീട്ടിലുള്ളവരോടുള്ള പെരുമാറ്റം നന്നാക്കി തീർക്കണം. അങ്ങനെയുള്ളവനാണ് മാന്യൻ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ കാര്യത്തിൽ, ഭാര്യയുടെ കാര്യത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റം ആരിൽ നിന്നാണ് ഉണ്ടാവുന്നത് അവനാണ് മാന്യൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.